താമസത്തെക്കുറിച്ചും ഭക്ഷണ രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ സാസിൽ പങ്കെടുത്ത ഈ മഹലിന്റെ പരിധിയിൽപ്പെട്ട നമ്മുടെ വളരെ പ്രിയങ്കരനായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മഹലിന് നേതൃത്വം കൊടുത്ത ഒരു പ്രിയപ്പെട്ട പ്രമുഖനായ വ്യക്തിയുടെ പ്രിയപ്പെട്ട മകൻ 50,001 രൂപ ദർസിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഗൾഫിലാണ്. പൈസ മിന്നാന്ന് രണ്ടു ദിവസം എന്റെ കയ്യിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കുട്ടികൾക്ക് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് പകലിൽ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പകൽ 11 മണി. അദ്ദേഹം ആ കാശ് മൊത്തം കയ്യിൽ തന്നതിന് ശേഷം പ്രത്യേകമായി ഊന്നി പറഞ്ഞത് ഇതിന്റെ ആള് ആരാന്ന് ജനങ്ങൾ അറിയരുത്. അങ്ങനെ പ്രത്യേകം പ്രസ് ചെയ്ത് പറഞ്ഞു. എന്റെ പേര് പറയരുത്, കുടുംബത്തെ പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞോ പറ്റൂല. ഇവിടെ എനിക്ക് സംഭാവന തന്നാൽ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടാണ് ദ്വാരക്കൽ. നിങ്ങൾക്ക് വേണ്ടി മാത്രം അത് മാറ്റിയേക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ പിന്നെ പേര് പറഞ്ഞാൽ മതി, വാപ്പാനെ പറയണെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പേടി വരെയാണ് ആഹ്റത്തിൽ നഷ്ടപ്പെടുമെന്ന്. പക്ഷെ പേര് പറഞ്ഞുകൊണ്ട് ആഹ്റത്തിൽ നഷ്ടപ്പെടില്ല. നീയത്ത് കൈകാര്യം ചെയ്താൽ മതി. ചിലപ്പം ജനങ്ങളൊന്ന് അറിയട്ടെ, എന്നിട്ട് മറ്റുള്ളവർ മാതൃകാവട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് പേര് ആ നീയത്തിൽ പറഞ്ഞാൽ കൂടുതൽ കൂലിട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയുടെ ആഴവും പരപ്പും ആ ആത്മവിശുദ്ധിയുടെ ഭംഗിയുമാണ് പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തരുത്, പരിചയപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് എന്നോട് പറയാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധ ബുദ്ധിയെ ഞാൻ ഒരിക്കലും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാലും അവസാനം ഞാൻ പേര് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിന്നെ ഞാൻ വാപ്പാന്റെ പേരൊക്കെ അങ്ങനെ എടുത്തു പോണ അക്ബർ. വാപ്പാന്റെ പേര് ഞാൻ പറയുന്നില്ല. എന്തിനാണ് പേരെങ്കിലും പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ദ്വാരക്കുമ്പോ അദ്ദേഹത്തിന്റെ പേര് ദ്വാരക്കാൻ വേണ്ടിയാണ്. പെട്ടെന്നൊരു ചുമാന്റെ ശേഷമുള്ള ഒരു 10 മിനിറ്റ് സംസാരം കേട്ടിട്ട് ബഹുമാനപ്പെട്ട മോമ്മൂട്ടി ഉസ്താദിന്റെ ഇടപെടലുണ്ട്. സംസാരം കേട്ടിട്ട് 5000 തന്നാ മതി, അല്ലെങ്കിൽ 500 തന്നാ മതി, പങ്കാളിത്തത്തിനൊക്കെ മതിയല്ലോ. ഒരു 50,000 എന്നൊക്കെ തരണമെങ്കിൽ അത് ആഹ്റം പ്രതീക്ഷിച്ച് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആഹ്റവും നമ്മുടെ ആഹ്റവും സുഖാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഗൾഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നുഴഞ്ഞുകയറിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളുടെ വേലിയേറ്റം കൊണ്ട് പ്രവാസികൾ പ്രയാസത്തിലാണ്. എല്ലാ പ്രയാസങ്ങളിലൊന്നും കട്ടപ്പാടിലൊന്നും പ്രതിസന്ധിയിലൊന്നും നിയമങ്ങളുടെ എല്ലാ കുരുക്കുകളിലൊന്നും അള്ളാഹു അദ്ദേഹത്തെയും അതുപോലെ സഹായിക്കുന്ന ഒരുപാട് ആളുകളെ സഹസിലുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് പ്രവാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഒരു പുതിയ മോൻ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു തആല നാടിനും കുടുംബത്തിനും മതത്തിനും ഈമാനും മാതാപിതാക്കൾക്ക് വിശിഷ്യ ഗുണം ചെയ്യുന്ന രണ്ട് ലോകത്തും അഭിമാനമുള്ള ഒരു മോനായി മകനായി അള്ളാഹു തആല ആ കുട്ടിയെ മാറ്റട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരിച്ചു പോയവരാണ്. അള്ളാഹുവിന്റെ ഖബറടം സന്തോഷത്തിലായി കൊടുക്കട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. ഈ മകന്റെ സംഭാവന ജാരിയായ സ്വർത്തയായി സ്വീകരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കൾ മാതാപിതാക്കൾ ഓർത്തുകൊണ്ട് ചെയ്യുന്നത് മാതാപിതാക്കളുടെ തന്നെ അമലാണ് എന്ന് പറഞ്ഞാലാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടിയ ഈ ലോകത്തൊരു മനുഷ്യൻ മരിച്ചു പോയാൽ ഇങ്കത്ത അമലുഹു അവന്റെ അമൽ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇല്ലാമിൻ ഫലാസ് മൂന്ന് അമൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അത് അവന്റെ അമലാണെന്ന്. അല്ലാത്തൊരു മയ്യിത്ത് സ്മരിക്കാൻ വരല്ലോ, അല്ലാത്തൊരു ഖുർആൻ ഓതല്ലോ, അല്ലാത്തൊരു യാസീൻ ഓതല്ലോ. സ്വന്തം മകൻ സ്വാലിയായ മകൻ വാപ്പാക്ക് വേണ്ടി കൊടുക്കുന്ന സദഖയെ മുസ്തഫാനെ വിശ്വാസം പറഞ്ഞത് ആ ഖബർ കിടക്കുന്ന വാപ്പാന്റെ അമലാണ് എന്ന്. അള്ളാഹു അങ്ങനെ ഒരു അമലായി പ്രിയപ്പെട്ട ഈ മകനിൽ നിന്ന് ആ വലിയ സദഖ സ്വീകരിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിന് വാപ്പാന്റെ ഖബർ അള്ളാഹു പ്രവിശാലമാക്കി കൊടുക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും കഷ്ടപ്പാടുകൾ, എന്തിന്റെങ്കിലും പേരിൽ ചെറിയ രൂപത്തിലെങ്കിലും എപ്പോഴെങ്കിലും നേരിടുകയാണെങ്കിൽ അള്ളാഹു ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം തട്ടിമാറ്റി കൊടുക്കട്ടെ. പിന്നെ ബിയിൽ മുസ്തഫ മുഹമ്മദ്. അതോടുകൂടി ഒരുപാട് സുഹൃത്തുക്കൾ സംഭാവന നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട റഹീം 5000 രൂപ മാതാപിതാക്കളുടെ ദീർഘായുസ്സിന് വേണ്ടി അള്ളാഹു തആല അദ്ദേഹത്തിന്റെ മാതാവിന്റെയും പിതാവിന്റെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ദീർഘായുസ് അവർക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ദമ്പതികൾ മക്ബൂലും മബ്റൂറുമായ ഹജ്ജുമറകൾ നിർവഹിക്കാനും രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ പരലോക ക്ഷേമത്തിന് വേണ്ടി ദർശനയിലേക്ക് 1500 രൂപ, പള്ളിയിലേക്ക് 1500 രൂപ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല സലാമത്ത് ചെയ്യട്ടെ, അവർ സന്തോഷത്തിലാകട്ടെ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജുമറകൾക്ക് അള്ളാഹു
അവസരം നൽകട്ടെ നമുക്കും ഭൂമി സംബന്ധമായ ഇടപാട് ശരിയാവാൻ വേണ്ടി 1000 രൂപ അള്ളാഹു തആല ശരിയാക്കി കൊടുക്കട്ടെ. മക്കൾക്ക് ഖൈറായ വാൻ ശരിയാവാൻ വേണ്ടി 500 രൂപ അള്ളാഹു വൈകാത്ത ഭാവിയിൽ ഉചിതരായ ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ. ഗർഭിണിയായ സഹോദരി സുഖപ്രസവത്തിലൂടെ സ്വാലിഹ സന്താനത്തിന് വേണ്ടി 500 രൂപ അള്ളാഹു തആല പ്രയാസമില്ലാത്ത പ്രസവത്തിലൂടെ സ്വാലിഹായ സന്താന ലബ്ധിക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മറ്റൊരു സഹോദരൻ 500 രൂപ അള്ളാഹു തആല കബൂലാക്കട്ടെ. പിന്നെ ഇവിടെ ഒരു ഉസ്താദുണ്ട്, ഈ മുന്നേറിയിൽ നിൽക്കുന്ന ഈ ഉസ്താദ് അദ്ദേഹം 20 വർഷമായി വാടക വീട്ടിൽ ഭാര്യയും കുട്ടികളും കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരാളാണ്. ഇവിടെ പോയാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ. ഇന്നലെ ഞാൻ വാതിലാണ്ട് ഇറങ്ങിയപ്പോ ഒരു ഉസ്താദ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഉള്ളെങ്കിലും ഉള്ളോടത്ത് വെച്ച് കാണാം, നിങ്ങളൊന്ന് കാണൽ അത്യാവശ്യം. ഞാൻ വേറെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വിചാരിച്ചിട്ട് വാതിൽ സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടേക്ക് ഓടിക്കറച്ച് വണ്ടി വിളിച്ചെത്തിയിട്ടുണ്ട് അയാൾ. വാതിൽ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞു. മാറി നിന്നിട്ട് അയാൾ അയാളെ കഷ്ടപ്പാട് എണ്ണി പറഞ്ഞപ്പോ മനുഷ്യനും മനസ്സൊരുക്കി രാത്രി ഉറക്കം കിട്ടിയല്ല. അള്ളാഹു തആല അവർക്കൊക്കെ നമുക്ക് കഷ്ടപ്പാട് തീർത്തിട്ട്. അതുപോലെ ഈ സഹോദരൻ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം വന്നിട്ട് 20 വർഷമായി ഞാൻ വാടക വീട്ടിലാണ്. ഇന്ന് ഇപ്പോ ആരോ ആരാണ് നിങ്ങൾക്ക് പറമ്പ് അദ്ദേഹം വടകരയിൽ ജോലി ചെയ്ത നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു പറമ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലൊരു പുര ഉണ്ടാക്കണം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് വന്നതാണ്. പറ്റുന്ന ആളുകളൊക്കെ നല്ല രൂപത്തിൽ സഹായിച്ചാൽ അള്ളാഹുവിൽ നിന്ന് കൂലിട്ടെന്നാണ്. അള്ളാഹു പാവങ്ങളെ സഹായിച്ചവരെ സഹായിക്കും, അള്ളാഹു സഹായിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ഉദയത്ത് കർമ്മം നമ്മൾ സംഘടിത സ്വഭാവത്തിൽ ചെയ്യുന്നത് വെൽഫെയർ കമ്മിറ്റിന്റെ കീഴിലാണ്. അവരെ തീരുമാനിച്ചിട്ടുണ്ട് ഒരാളിൽ നിന്ന് ഷെയറായി വാങ്ങുന്നത് 6000 രൂപയാണ്. ചിലപ്പം ചില്ലർ അങ്ങോട്ട് തരാനുണ്ടാവും, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് വാങ്ങാനുണ്ടാവും. എന്താണെങ്കിലും വാങ്ങാനാണെങ്കിൽ വാങ്ങാൻ, കൊടുക്കാനാണെങ്കിൽ കൊടുക്കാന്ന നിലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആ കാര്യം ശ്രദ്ധിക്കണം. മദ്രസയിലെ ജനറൽ ബോഡി യോഗം അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം 4:30 ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക. ദീർഘമായി സംസാരിക്കുന്നില്ല, ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദുൽഖാദിലേക്ക് കടന്നു. ഇന്ന് ദുൽഖാദ് വന്നാൽ ഈ മാസം അസ്മാ ബീബി റളിയല്ലാഹു തആല വഫാത്തായ മാസമാണ്. മൈമുന ബീബി റളിയല്ലാഹു തആല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച മാസമാണ്. ഒരുപാട് ഇമാമിങ്ങൾ വഫാത്തായിട്ടുണ്ട്, ഞാൻ എണ്ണി പറയുന്നില്ല, സമയം ദീർഘമായതുകൊണ്ട്. എല്ലാവർക്കും അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല അവരുടെ ആഖിറം ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ലക്ഷങ്ങൾ ഹർമകളിലേക്ക് ഒഴുകുന്ന സമയമാണ്. അല്ലാഹു ഒരുക്കൊക്കെ ഖൈറു ബർക്കത്ത് ചെയ്യട്ടെ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുത്ബയിൽ ഉടനീളം പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കുറിച്ചും അന്ത്യ സമയത്തെ കുറിച്ചും ഈ ലോകത്തിന്റെ നൈമശിലയെ കുറിച്ചും ഇതിന്റെ നിസ്സാരതയെ കുറിച്ചും അവസാനം വരുന്ന വ്യാപകമായ വിനാശമുണ്ടാക്കുന്ന പ്രകമ്പനത്തെ കുറിച്ചുമാണ് ഖുത്ബയിൽ ഉടനീളം പറഞ്ഞത്. ആയത്തും അതിനെ കുറിച്ചാണ്. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها ഖിയാമത്തിനാൾ എന്നാണ് എന്ന് അവരങ്ങയോട് ഒന്ന് ചോദിക്കുന്നതാണ് നബിയെ. അവർ ചോദിക്കും എപ്പോഴായെന്ന് ചോദിക്കും. ഖിയാമത്തിനാൾ 3 എണ്ണം അതറിയോ? 3 നൂറ്റല്ല, ഖിയാമത്തിനാൾ 3 എണ്ണം. ഒന്ന്, ഒരു വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം അവന്റെ മുമ്പിൽ 3 ഖിയാമത്തിനാളാണ്. ഒന്ന്, അവന്റെ മരണം, അത് അവന്റെ ഖിയാമത്തിനാള്. 2, ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും ഖിയാമത്തിനാൾ അസ്സഅന്നായി പറയാം. ഒരു 100 കൊല്ലാണ്ട് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് അസ്സഅത്ത്, മറ്റൊരു അധ്യായമാണ്. കാരണം എന്താ വെച്ചാൽ ഇതുവരെയുള്ള തലമുറ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് 100 വർഷം കൂടുമ്പോ കൊല്ലത്തിന്റെ തലപ്പത്തൊരു മുജദ്ദിദ് വരും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിന് കാരണം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് 100 കൊല്ലത്തിന്റെ തലപ്പത്ത് മുജദ്ദിദ് വരാനുള്ള കാരണം എന്താണെന്നാൽ 100 കൊല്ലാകുമ്പോഴേക്ക് ഒരു തലമുറന്നാണ്ട് പോകും. പിന്നെ പുതിയ കമ്പനിയാണ്, അവർക്ക് പുതിയ ഒരാള് ദിശാബോധം നൽകാൻ പുതിയ ഒരാള്. അതുകൊണ്ടാണ് 100 കൊല്ലത്തിന്റെ തലപ്പത്തിൽ മുജദ്ദിദ് വരും എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാണേ. അപ്പൊ നമ്മള് ചിലർ പറയുന്നുണ്ട് അതിലിഞ്ഞ് മൂപ്പരന്നുള്ളൂ, അത് കഴിഞ്ഞാല് ആ തലമുറ
കഴിഞ്ഞ് എന്റെ പുതിയത് വരണം. നമ്മളിറക്കിങ്ങനെ പറയണല്ലേ, ആ കൊലയിൽ ഞാൻ പഴയുള്ള മറ്റതൊക്കെ പോയി, അതും കൂടിയാണ് കഴിഞ്ഞ ആ കൊലാണ്ട് പോയി, ഇനി പുതിയ കൊലയാണ്, പുതിയ നൂറ്റാണ്ടാണ്. അപ്പോ ആ ഒരു നൂറ്റാണ്ടിനെ സാച്ച് എന്ന് പറയും. പിന്നെ ഒരു ഖിയാമത്ത് നാള്, ഇതാ സുൽസിലത്തില്ല അർദു സിൽസാലഹ, ആ ഖിയാമത്ത് നാള്, അതിനെ കുറിച്ചാണ് മക്കാ മുസ്ലിങ്ങൾ വന്ന് ചോദിക്കുന്നത്. അവർ തങ്ങളോട് ചോദിക്കുന്നതാണ് നബിയേ, മശ്രിഖ് മഗ്‌രിബിനെ ഇടയിലുള്ള പ്രകമ്പനം കൊണ്ട് ആകാശ ഭൂമികൾ തമ്മിലടിച്ചുകൊണ്ട് അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുന്ന നിങ്ങൾ ഭയപ്പെടുത്തുന്ന ഖിയാമത്ത് എപ്പോഴാണ് മുഹമ്മദ്? പരിഹാസ രൂപത്തിൽ മക്കാ മുശ്രിക്കുകൾ അള്ളാന്റെ ഹബീബിന്റെ അരികിൽ വന്ന് ചോദിച്ചപ്പോ അള്ള പറയുകയാണ്, അതിന്റെ ഡേറ്റ് പറയാൻ അങ്ങ് ആരുമല്ല നബിയേ, റബ്ബിക മുത്തഹാഹ, ആ വിഷയത്തിന്റെ ഇൽമ് അല്ലാഹുവിങ്കൽ മാത്രമാണ്. യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നമ അൻസ മുന്തിർമ യഖ്ഷാഹ, കേട്ടാ പേടിയുള്ള ആളുകൾക്ക് പറഞ്ഞെടുത്തോളൂ. അപ്പോൾ ക്യാമന്നാൾ അടുത്തായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞെടുങ്ങിയിട്ട് ഇതാ ചെയ്തോളൂ. അല്ലാത്തവരോട് ഡേറ്റ് ഇട്ട് പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഡേറ്റ് പറയപ്പോ നിങ്ങൾ ആരാ? റസൂലിനോട്. അല്ലെങ്കിലും ഡേറ്റ് പറയപ്പോ നിങ്ങൾ ആരാ? ഡേറ്റിങ്ങൾ പറയണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതല്ലേ. രണ്ടാമത്തെ വ്യാഖ്യാനുണ്ട്, ഫീമ അൻച മിന്ദിക്റാഹ, ഖിയാമത്ത് നാളിന്റെ ഡേറ്റിങ്ങൾ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? അൻച നിങ്ങൾ തന്നെ, മിന്ദിക്റാഹ ആ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ട ആളല്ലയോ മുഹമ്മദ് നബിയെ. അപ്പൊ നിങ്ങളെ കണ്ടാൽ ഖിയാമത്ത് നാള് പെട്ടെന്നാണെന്ന് അവർ മനസ്സിലാക്കിയ പോലെ പിന്നെ ഡേറ്റ് പറയണോ? കാരണം കല്യാണത്തിന് പന്തലിടുന്ന കാണുമ്പോ ഡേറ്റ് വയ്ക്കണ്ട, ഏകദേശം നാളെ മറ്റന്നാൾ ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ മതി. എന്നതുപോലെ മുഹമ്മദ് നബിയെ ായി എന്ന് മനസ്സിലാക്കിയ മതി. കാരണം അഞ്ചമിന്ദിക്റാഹ നിങ്ങൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് എന്ന് അല്ലാഹു അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെന്നിയപ്പോൾ ആദ്യത്തെ അടയാളമായി പറഞ്ഞത് അവ്വലു അശറാത്തി സഹ, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളോ ദേശത്ത് മുഹമ്മദ്, മുഹമ്മദ് രംഗത്ത് വരവാണ്. അവിടെ നിങ്ങൾ തുടങ്ങിയതാണ് അടയാളം. പിന്നെന്താറിയോ, ഒരടയാളം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഓർമ്മയിൽ തപ്പിയാൽ ഇങ്ങനെ കിട്ടുന്ന ഒരടയാളം ഞാൻ പറഞ്ഞുതരാം. എന്താറിയോ, ഒന്നാമത്തെ ഖിയാമത്ത് എന്താന്ന് ഞാൻ പറഞ്ഞു. അതായത് ഓരോ ആൾക്കാരെയും മരണം, ഒരു ഖിയാമത്ത് ചെയ്താൽ ഓരോ ആളുകളുടെയും മരണം, അവസാനത്തെ ഖിയാമത്ത് ഭൂപ്രകമ്പനം. ഈ അവസാനത്തെ ഖിയാമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ആദ്യത്തെ ഖിയാമത്ത് അധികരിക്കുക. മനസ്സിലായോ? വ്യക്തികൾ പെട്ടെന്ന് മരിച്ചു, നമ്മള് നോക്കാണ് എത്ര. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുമ്പോ ഒരാൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് മരിച്ചിട്ടുണ്ട് ദ്വാരക്കൽ നിന്ന്. അപ്പോ പൊന്നാനിയിൽ നിന്ന് ഇവിടെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ദുബായ് അത്യാവശ്യന്റെ നില എന്നാണ് ഡോക്ടർമാരെ ഒഴിവാക്കിയത്. 12 ലക്ഷം രൂപ ഓപ്പറേഷന് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്, കൃത്രിമമായ ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അല്ലാഹു തആല ചെറുപ്പക്കാരന് വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്, കേട്ടു നോക്കൂ, വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്, ഒരു പൊരയുണ്ടാക്കാൻ മക്കളെ പോറ്റാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷയിൽ പാറി പറഞ്ഞതാണ്, പ്രസരടിച്ച് വീണു, 12 ലക്ഷം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാർ ഏറ്റെടുത്തു, ഇപ്പോഴൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അല്ലാഹു സലാമത്തിന്റെ വാവ് തുറന്നുകൊടുക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്, ഇന്ന് എന്റെ പരിപാടി ഒരു ചെറുപ്പക്കാരന്റെ നഗരിയിലാണ്. ഇന്ന് ഞാൻ രാത്രി ആള് പറയുന്നത് 24 വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ പേരിലാണ്. കാരണം എന്താണ്, ഇവിടെ ഇന്നത്തെ വാതിൽ പങ്കെടുക്കേണ്ട ചെറുപ്പക്കാരനായിരുന്നു, ആക്സിഡന്റിൽ മരിച്ചുപോയി, അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ദിവസം ഇത് തന്നെയാണ് നമ്മുടെ നാട്ടുകാരനായ 2 ദിവസം ഇന്നലെ മറവ് ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട ബഷീർ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആകസ്മികമായ നിര്യാണം അദ്ദേഹത്തെ പിടികൂടിയത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇത്
ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തിന്റെയും ഈ ഒരു കൊല്ലത്തിന്റെയും ഇടയില് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മരിച്ച കബറാടുകളായി മാറി മീസാകല്ലിന്റെ അടിയിലായി മൂടുകല്ലിന്റെ താഴെയായി ഏകാന്തതയുടെ തലമുറയിൽ കിടക്കുന്ന നമുക്ക് പരിചയമുള്ള നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന വെള്ളം കുടിച്ചിരുന്ന കല്യാണത്തിന് പങ്കെടുത്തിരുന്ന ആളുകൾക്കാരുണ്ടായിരുന്ന റബീഉല്ലവലിൽ ആഘോഷത്തോടെ പങ്കെടുത്ത് പാട്ടുപാടിയിരുന്ന എവി മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള അങ്ങനെ എത്രയെത്ര ആളുകൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മരണം അതിരിക്കുക എന്നത് അതിൽ തന്നെ പെടുന്നനെയുള്ള മരണം പൊട്ടിപ്പുറപ്പെടുക എന്നത് അത്യപ്രകമ്പനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നി പറയണ്ട, ആ കാഴ്ച നമ്മളുള്ളത് അല്ലാഹു പെടുന്നനുള്ള മരണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഓരോന്നങ്ങള് കണക്കൂട്ടിയൊക്കെ ദീർഘമായിട്ട് പറയാൻ സമയമില്ല. ഈ ഒരു 10 കൊല്ലത്തിനിടയിൽ നമ്മളെ നാട്ടിൽ വന്ന മാറ്റങ്ങളൊന്നും, നമ്മളീ നാട്ടിൽ വന്ന നമ്മളൊക്കെ ഗ്രാമത്തിൽ വന്ന മാറ്റങ്ങള് നിങ്ങൾക്കറിയോ? 8-9 കൊല്ലം മുമ്പ് ട്രൗസർ ഇട്ട് നടക്കുന്ന ചെറുപ്പക്കാർ നിങ്ങൾ കണ്ടിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. ഇപ്പൊ നടക്കാത്തവരെ കാണുന്നുണ്ടോ? മകരിപ്പ് ഇങ്ങോട്ടായത് വച്ചു കയറ്റി കയ്യില് മൊബൈൽ, മുടിയൊക്കെ അങ്ങോട്ട് നോക്കിയാൽ വലിയ തേളോ പാമ്പോ ചത്തിടുന്നാലും അറിയില്ല. ഉറങ്ങണമത്ത് മഞ്ഞച്ചേര കരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെള്ളി ചത്തിടുന്നാൽ ഇതിന്റെ ഉള്ളിൽ ചത്ത ഈ സാധനം മണത്താലല്ലാതെ അറിയില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കുക, താടി മീശി മെല്ലിയ ടൗസർ ഇട്ടിട്ട് മൊബൈലും പിടിച്ചില്ല. പാപ്പാർക്ക് എന്തെങ്കിലും പാപ്പുണ്ടോ? ഒരു കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും പൊട്ടും മതി ഈ സാധനം. മക്കളൊക്കെ ഒന്ന് കണ്ട പേടിയാണ്, ഇനി നാളെ മോനാണോ തോന്നിപ്പോവാണ്. ഇനിയൊരു ഇന്നത്തെ ഏറ്റവും വലിയൊരു ആശങ്ക എന്താ? എന്റെ ഏറ്റവും വലിയ ആശങ്ക നമുക്ക് ഇനി വരുന്ന തലമുറക്ക് എന്ത് കൈമാറാനുണ്ട് എന്നതാണ്. ഇത് വലിയൊരു വിഷയമാണ്. ഈ സമാനിൽ ജീവിക്കുന്ന നമുക്ക് ഇനി വരുന്ന തലമുറക്ക് എന്ത് കൈമാറാനുണ്ട്? എന്റെ തലയിൽ ഈ തലപ്പാവ് വരാൻ കാരണം, മമ്മൂട്ടി വയസ്സിന്റെ തലയിൽ കെട്ടി വരാൻ കാരണം, നിങ്ങളൊക്കെ തലയിൽ തൊപ്പിയും നെരിയാനി മോൾക്ക് തുണിയും നിങ്ങളൊക്കെ വാളി നീക്കാൻ കാരണം നിങ്ങളെ ഇന്ത്യൻ പവറല്ല, വാപ്പാന്റെ പവർ. വാപ്പാര് പഠിപ്പിച്ചതാണ്. അത് കണ്ടിട്ടാ മക്കളെ വളരാം. എന്നാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ? എന്താണ് നമുക്ക് കൈമാറാനുള്ളത്? പിൻ തലമുറ വരുമ്പോൾ ആ തലമുറയിലേക്ക് നിലവിലുള്ള ആളുകൾക്ക് എന്ത് കൈമാറാനുണ്ട്? ഇതൊരു ചോദ്യമാണ്, ഇതൊരു ചോദ്യമാണ്. നമ്മൾ കൈമാറിയതാണ് പാലത്തിൽ ഇരിക്കുന്ന കുട്ടികളെ നോക്കിയാ മനസ്സിലാകുന്നത്. കൈമാറ്റം മൊബൈലാ, ചോദിക്കുന്നതൊക്കെ കൊടുക്കലാ, ഇൽമുമായി ബന്ധമില്ല. ഈയിടത്തൊരു അധ്യാപക എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ വായിച്ചു. 1-ാം ക്ലാസ്സിലെ കുട്ടികള്, 5-6 കുട്ടികളുണ്ട് 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാ. 6 കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ മേലെ ആ പെൺകുട്ടിയുടെ വസ്ത്രമെല്ലാം അഴിച്ചുകൊണ്ട് മേലെ മേലെ കിടക്കുകയാ. ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന അധ്യാപിക ഞെട്ടുകയാ. കാലിന്റെ ചൂപ്പ് മാറാത്ത തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലെ പൊന്നുമക്കളെ, എന്താ നിങ്ങളിത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ആൺകുട്ടികളൊന്നടങ്കം പറഞ്ഞു, പെൺകുട്ടി അതാ വിവസ്ത്രയായി നഗ്നയായി നിൽക്കുകയാ. ആൺകുട്ടികളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് പറയുകയാ, ടീച്ചറെ ഞങ്ങള് സെക്സ് പീഡനം കളിക്കുകയാ. ടീച്ചറെ ഞങ്ങള് സെക്സ് പീഡനം കളിക്കുകയാണ്, ഇതിന്റെ വാപ്പിയമൊക്കെ ഇരുന്ന് കാണാനാണ് ഞങ്ങളും കാണലുണ്ട്. ഇപ്പൊ സ്കൂളിൽ വന്നിട്ട് ഞങ്ങളൊന്ന് അഭിനയിച്ച് കളിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമല്ല എന്ന് 1-ാം ക്ലാസ്സിലെ കുട്ടികൾ വാപ്പാനെ കണ്ടു പഠിച്ചിട്ട് പറയുന്ന കാലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം മകരിബ് ആയതുകൊണ്ട് തുറക്കണം. ചിലപ്പോ മാപ്പിന്റെ അവസരം ഇല്ല, അഭിനന്ദാ ഫുള്ളായിട്ട് മാപ്പി മോനൊക്കെ തിട്ടുകൊണ്ടാണ്. വല്ലാത്തൊരു കഷ്ടം അല്ലാഹു കാത്തിരിച്ചു. നാണല്ലാത്തൊരു കൗമായി നമ്മൾ മാറിയില്ലേ. വായ അങ്ങോട്ട് തുറന്ന ചുണ്ടിന്റെയും പല്ലിന്റെ അടിയിൽ കഞ്ചാവ്, അല്ലെങ്കിൽ സിസർ, കയ്യില് മൊബൈൽ, അങ്ങനെ തുറന്ന നീല ചിത്രങ്ങൾ, കലിപ്പിലെ ഒന്നായിട്ട് കാടത്ത ഇൽമയിട്ടൊരു ബന്ധമില്ല. വാപ്പ മരിച്ചാ മൈ സംസ്കരിക്കാൻ പറ്റുന്ന ഒരു മോനില്ല. എന്നിട്ട് ഇങ്ങനെ പറയാ വലിയ ദീന്റെ ആൾക്കാരാണ്, എന്ത് ദീനാടോ നിന്റെ കയ്യിലുള്ള, നിന്റെ ഈ ദുനിയാവിന് എന്ത് വിലയാണ്, എന്ത് വിലയാണ്? ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണോ, ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒന്നുകൂടെ കേട്ടോ, യൗമയറൗനഹാ ലം യൽബസൂ ഇല്ല അശിയതന്നൗ ദുഹാഹാ.
ദുന്യാവിലെ അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് തോന്നും ഇല്ല അശയത്തൻ. നമ്മളിപ്പോ വൈകുന്നേരം കുറച്ച് സമയം ചായ കുടിക്കാൻ ഹോട്ടലിൽ പോയിരുന്ന പോലത്തെ ഒരു സമയല്ലേ ദുന്യാവിലാകായിട്ടുള്ളൂ. എന്നിട്ട് ഖുർആൻ പറയണം ഖുർആൻ പറയുന്നത് ഒരാൾ മരിക്കുമ്പോ അല്ലെ ഖിയാമത്നാൾ സംഭവിച്ചാൽ ഒരു നൂറ് കൊല്ലം ജീവിച്ച ആളാണെങ്കിലും ഓനിങ്ങനെ ഖിയാമത്നാൾ ഇങ്ങനെ സംഭവിച്ചിട്ട് ജീവൻ പോണ സമയത്ത് തോന്നും ഞാൻ ഇപ്പൊ ദുന്യാവിൽ മൊത്തം ജീവിച്ചത് രണ്ടു മണിക്കൂറല്ലേ. എന്നാലും വൈകുന്നേര സമയം മാത്രം അങ്ങാടിയിൽ നിന്ന് പോയതിന്റെ സമയം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ വൈകുന്നേരത്തിന്റെ രാവിലെ എന്തൊരു അത്ഭുതമാണ് ഖുർആന്റെ പ്രയോഗം. ഔ ദുഹാ എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് അർത്ഥം വരിക. ഔ ദുഹാ എന്ന് പറഞ്ഞിട്ട് ലമീർ മടക്കിയാല് ആ വൈകുന്നേരത്തിന്റെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആറ് മണി മുതൽ എട്ട് മണി വരെ ജീവിച്ച ഒരു പ്രതീതി ഉണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ, അല്ലെങ്കിൽ രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെ ഇങ്ങനെ ജീവിച്ചതുപോലെ അവർക്ക് തോന്നുള്ളൂ. അവിടെ ആ വൈകുന്നേരത്തിന്റെ രാവിലെ എന്ന് പറയാൻ കാരണം എന്താണോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നും വൈകുന്നേരം മുതൽ രാവിലെ വരെ എന്ന് പറയുമ്പോ പിറ്റേന്ന് രാത്രി കഴിഞ്ഞിട്ടുള്ള രാവിലെ വരെ ജീവിച്ചിരുന്നു തോന്നും. അപ്പൊ അത്രയും സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ദുനിയാവിൽ ജീവിച്ചിട്ടില്ലെന്ന് തോന്നും. പക്ഷെ എന്നൊരു ഹാർട്ട് ഇട്ടുള്ള മീർ മടക്കാൻ ആ വൈകുന്നേരത്തിന്റെ രാവിലെ തന്നെ വരുള്ളൂ. അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറായി ചുരുങ്ങി എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ചേ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഓരോരുത്തർക്കും തോന്നും. അപ്പൊ നമ്മളിവിടെ നിന്ന് മരിച്ചു പോയ ആളുകളെ മീസാങ്കല് തുറന്നിട്ട് തലട്ടിട്ട് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുത്താൽ, അങ്ങനെ കൊടുത്താൽ നമുക്ക് ഞാൻ ചോദിക്കും അവരോട് 120 കൊല്ലം ജീവിച്ച ആളെ ചിലപ്പോ അടിയിൽ ഉണ്ടാവാം, ഇനിയുള്ള കാലത്തുണ്ടാവില്ല, പഴയ കാലത്തുണ്ടാവും, അല്ലെങ്കിൽ 80-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആള് ഞാൻ ഇവിടെ ഒന്നേ ദിവസം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ 70-ാമത്തെ വയസ്സിൽ മരിച്ചോ എന്റെ ബാബാജി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ പുറത്തിട്ട് തലട്ടിട്ട് നമ്മളൊന്ന് ചോദിക്കാൻ നോക്കുക, അല്ല ബാബാജി അല്ലെങ്കിൽ ഏതെങ്കിലും ആളെ അല്ലെങ്കിൽ അല്ലെ ഏവി നിങ്ങൾക്ക് പോയി ദുനിയാവിൽ ജീവിച്ചിട്ട് ഇപ്പൊ കബറിൽ പോയി കിടക്കുമ്പോ ദുനിയാവിലെ ജീവിതത്തിനെ കുറിച്ച് എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഓല് പറയും മദ്രസയിലെ ക്ലാസ് കഴിഞ്ഞ് വന്നമാതിരി തോന്നുന്നുണ്ട്, അത്രേ തോന്നുള്ളൂ. കാലത്തിന് നടക്കാൻ നമ്മളെ പൈസ കിട്ടാനൊക്കെ ഉപയോഗിക്കാം, അത് കഴിഞ്ഞ് കഫന്തുടി കയറി പോയാൽ പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല, കാര്യം എന്തിന് നന്മക്ക് ചെലവഴിച്ചാൽ അത് അവിടെ എത്തും, ഇട്ടറിഞ്ഞു പോയാൽ ഭാര്യ കുട്ടികളും കുട്ടടിച്ച് ഒന്നും ചെയ്യും. അതാണ്ട് ഇത് അള്ളാന്റെ ദീനിന് വേണ്ടി പാവങ്ങൾ കൊടുത്താൽ കബറിൽ പോയി തപ്പിയാൽ അവിടെ കാണും, അല്ലാതെ ഇട്ടറിഞ്ഞു പോയാലോ. ഇവിടെ ബഹുമാനപ്പെട്ട ഖജാൻജി കണ്ടില്ലേ, ബഹുമാനപ്പെട്ട കുഞ്ഞാമാജി ചെയ്ത് കണ്ടില്ലേ, ഇവിടെ പൈസ മൊത്തം സ്വതന്ത്ര ചെയ്തു മനുഷ്യൻ ഉള്ള പൈസ മൊത്തം സ്വർത്ത ചെയ്തു. അതിന്റെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവും. അവരുടെ മക്കളൊക്കെ അതേ പാത പിന്തുടരുന്നവരാണ്. ചില ആളുകൾക്കൊക്കെ രോഗമുണ്ട്, എന്റെ പ്രിയപ്പെട്ട ബഷീറിനെ പോലെയുള്ള അള്ളാഹു തആല അവർക്കൊക്കെ ശിഫ. എന്താണ് ഞാൻ ഇതുവരെ 11 കൊല്ലത്തോളം ഇനി നാളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, എന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അള്ളാഹിനോട് നടക്കുന്നത് പഠിച്ചവനെ സ്വന്തം കാര്യത്തിന് മുതലാളിമാരോടോ ആരോടെങ്കിലും യാചിക്കേണ്ട ഒരു അവസ്ഥ എനിക്കോ എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കോ എന്റെ മക്കൾക്കോ നൽകല്ലേ എന്ന് എപ്പോഴും അള്ളഹാനോട് ചോദിക്കുന്ന ഒരാൾ അങ്ങളും തോർക്കണം. അത് നൽകാതിരിക്കട്ടെ, പക്ഷെ പാവങ്ങൾക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പാവങ്ങൾക്ക് ഞാൻ കൈനീട്ടാറുണ്ട്. അപ്പോഴൊക്കെ ഈ മഹലിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, വ്യക്തികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള മമ്മൂട്ടി ബഷീർ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്, വേറെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ മർക്കത്തും ചെയ്യട്ടെ. പാവങ്ങളുടെ കാര്യം നെഞ്ചിലേറ്റാൽ ഒരു പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കുമ്പോൾ നയനങ്ങൾ നിറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് പണമറക്കുന്നത് തീർച്ചയായിട്ടും പരലോകം പ്രകാശിക്കാനും നന്നാവാനുമുള്ള കാരണമാണ് എന്ന കാര്യം അവിദർഹിതമാണ്. അതൊക്കെയും അള്ളാഹു കബൂലാക്കട്ടെ. പാവങ്ങളുടെ കാര്യം പറയുമ്പോൾ കൈനീട്ടിയപ്പോൾ സന്തോഷിപ്പിക്കുന്നവരിൽ പലരും കബറിലാണ് റബ്ബേ, അവർക്ക് സലാമത്ത് ചെയ്യണേ അല്ലാ, കബറ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. എന്റെ മുമ്പിൽ വന്ന ഈ മഹാനായ പണ്ഡിതന്റെ കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ കടമായി ഞങ്ങളെ നീ മയ്യിച്ച കട്ടിലേക്ക് മാറ്റല്ല റബ്ബേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹലാലായ സാമ്പത്തിക സ്രോതസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഹറാമില്ലെന്ന് കാക്കണേ അല്ലാ. ഇവിടെ 50,001 എന്ന പ്രിയപ്പെട്ട ബർക്കറടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ ജാരിയായ സ്വർണ്ണയായ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് രണ്ട് ലോകത്തും അതിന്റെ ഗുണം നൽകണേ റബ്ബേ. മുത്തല്ലിമീങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ റബ്ബേ, അയൽവനെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ.
പഠിച്ചവനെ ചുറ്റുപാടത്ത് കിടക്കുന്ന സഹോദര സഹോദരിമാർ, എന്റെ പ്രിയങ്കരനായ ബാബാജി അടക്കം എല്ലാവർക്കും മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك.